ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഇത് പ്ലൂട്ടോ എക്സ് എന്ന് പറയുന്ന ഒരു ഡ്രോൺ മേക്കിംഗ് കിറ്റ് ആണ്. ഡ്രോൺ ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. ഇവരുടെ തന്നെ പ്ലൂട്ടോ 1.2 എന്ന് പറയുന്ന ഒരു ഡ്രോൺ നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത് ബിൽഡ് ചെയ്തതിനു ശേഷം ഫ്ലൈ ചെയ്തു. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ തന്നെ കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് പ്ലൂട്ടോ എക്സ് എന്ന് പറയുന്ന ഡ്രോണ്. ഇതിൽ എക്സ്ട്രാ ക്യാമറ വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ചുകൂടി അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. അവരെ നമുക്ക് അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു വേർഷൻ അയച്ചു തന്നാണ്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ യൂസർ മാനുവലും അതുപോലെ തന്നെ ഇതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ SSID കീയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചെറിയൊരു ചാർട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ, നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബോക്സും കൂടി ഈ തവണ നമ്മൾ അയച്ചു തന്നിട്ടുണ്ട്. അവർ ഇതിൽ ഒരു IR സെൻസറും അതുപോലെ തന്നെ അതിന്റെ കണക്റ്റിംഗ് വയറും വരുന്നുണ്ട്. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ബാറ്ററി, പിന്നെ നമ്മുടെ ഡ്രോൺ. ഓൾറെഡി ഇത് അസംബിൾഡ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഇതിന് മുന്നത്തെ ഡ്രോൺ നമുക്ക് നമ്മളായിരുന്നു അസംബിൾ ചെയ്ത് പാർട്സ് ആയിട്ടായിരുന്നു വന്നത്. ഓൾറെഡി അസംബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മാറ്റിയേക്കാം. പിന്നെ ഇതുപോലെ ഒരു പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡും അതുപോലെ തന്നെ ഒരു ബ്രാൻഡിങ് ഒക്കെ കൊടുത്തുകൊണ്ട് ചെറിയൊരു പിന്നെ നമ്മളെ സെസ്റ്റിലൊക്കെ വെക്കാൻ പറ്റി. പിന്നെ ഇതിൽ ഫ്ലൈ കൺട്രോളർ പോലെ ഒരു ബോർഡും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ ബോക്സിൽ വരുന്നത്. എന്തെങ്കിലും മാറ്റിയാൽ ഇവിടെ ചെറിയൊരു ബോക്സ് ഉണ്ട്. ചെറിയ ബോക്സിൽ സാധാരണ പോലെ തന്നെ എക്സ്ട്രാ കണക്റ്റിംഗ് വയറുകളും അതുപോലെ തന്നെ എക്സ്ട്രാ പ്രൊപ്പല്ലറുകളും തന്നിട്ടുണ്ട്. പിന്നെ രണ്ട് മോട്ടർ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡാണെന്ന് തോന്നുന്നു, ജസ്റ്റ് ഒരു സാധനം. അതുപോലെ തന്നെ നമ്മുടെ മോട്ടർ ഇത് ഡ്രോണിൽ നിന്ന് നമുക്ക് ഊരി എടുക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ടൂളാണ്. ഇതൊക്കെ നമ്മളത് മാറ്റിയത് നോർമലായിട്ട് പ്ലൂട്ടോ 1.2 വ്യത്യസ്തമായിട്ടുള്ളത്. ഇതിലൊരു എക്സ്ട്രാ ക്യാമറ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കിയതാണ് ഒരു പ്രാവശ്യം. ഒരു ക്യാമറ വന്നിട്ടുണ്ട്, ചെറിയൊരു ക്യാമറ. അതിന്റെ ബാക്കിൽ തന്നെ മെമ്മറി ഇടാനുള്ള ഒരു പോർട്ട് വരുന്നുണ്ട്. മെമ്മറി ഇട്ടായിരിക്കും നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു ആന്റിന എക്സ്ട്രാ വരുന്നുണ്ട്. പ്ലൂട്ടോ 1.2 ആന്റിന വന്നിരുന്നില്ല. നമ്മൾ ഇതിൽ മെമ്മറി ഇട്ട് കഴിഞ്ഞാൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം, ചിലപ്പോൾ ഫോണിൽ തന്നെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിന്റെ മുകളിലില്ല ജസ്റ്റ് കേസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇതിന് മുകളിൽ ഈ ഒരു കൂടെ കിട്ടിയുള്ള ഒരു ബോർഡ് ജസ്റ്റ് ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എക്സ്ട്രാ ഉള്ള ബോർഡിലും ഒരു ആരോ വരുന്നുണ്ട്, ഈ ഒരു ഫ്രണ്ടിലോട്ടായിട്ട്. ഓൾറെഡി ഡ്രോണിൽ ഈ ഒരു ആരോ കണക്ട് ഒരേ ഡയറക്ഷനിൽ വരുന്ന രൂപത്തിൽ നമ്മൾ ജസ്റ്റ് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലൊരു പോർട്ട് ഉണ്ട്. ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഡ്രോൺ ഒന്ന് ഓൺ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോ. ഈ ബാറ്ററിയിൽ ചാർജില് നമുക്ക് ജസ്റ്റ് ബാറ്ററി ഒന്ന് മാറ്റി കണക്ട് ചെയ്യാം. ഓക്കെ ഉണ്ട്. ഇതില് ബാറ്ററിയിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ആദ്യം ഡ്രോണ് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ പ്ലൂട്ടോ കണക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ കാണും. ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ വൈഫൈ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഡ്രോണിന്റെ വൈഫൈ ഇതിൽ കാണിക്കും. റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താണ്ട് ഓൺ ചെയ്യുക. ഇപ്പൊ ആ പ്ലൂട്ടോ ക്യാമ എന്ന് പറയുന്ന വൈഫൈ വന്നു. നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക, അത് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു പ്രാവശ്യം കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന് കണക്ട് ചെയ്ത്. ഇനി നമ്മൾ നേരെ ബാക്ക് അടിച്ചിട്ട് നമ്മുടെ ആപ്പിലോട്ട് വരാം. ഇതിൽ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ കൊടുക്കാം. ഹലോ, ഇപ്പൊ നമ്മുടെ ഡ്രോണ് കണക്ട് ആയിട്ടുണ്ട്. ഇത് ക്യാമറയും കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ട് നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറക്ക്. നമ്മുടെ ഒരു വൈഡായിട്ടുള്ള ക്യാമറ ആണ് ഇതിൽ വരുന്നത്. എല്ലാം പിന്നെ ഫോട്ടോസ് എടുക്കാനും നമ്മൾ ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുക. നമ്മൾ അഡീഷണൽ ആയിട്ട് മെമ്മറി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ മെമ്മറി ഇടാനുള്ളൊരു പോർട്ട് ഇതിൽ കാണുന്നുണ്ട്. ഇതിൽ അവിടെ മെമ്മറി ഇടാനായിട്ടുള്ള പോർട്ട് കാണുന്നുണ്ട്. എന്നാലും നമ്മുടെ ഏതിൽ റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെയാണ് വീഡിയോ റെക്കോർഡ് ആവുക. ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം.
നമ്മൾ ഡ്രോണ് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് കാലിബ്രേഷൻ ചെയ്യണം. ഇത് ഓൾറെഡി കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ഇതാ മൊബൈലുമായിട്ട് ഇത് കണക്ട് ചെയ്യൂ, എന്നിട്ട് ഇതാ മെനു ഓപ്ഷനും കൂടെ അതെടുക്കുക. അതെടുത്തതിന് ശേഷം രണ്ട് തരം കാലിബ്രേഷൻ ഉണ്ട്. ഇതിൽ ഫസ്റ്റുള്ള ഓപ്ഷൻ കാണാനുള്ള പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ ഇത് വെക്കുക. ഇതാ ഇവിടെ തന്നെ ഒക്കെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ നോക്കിയിട്ട് കറക്റ്റ് ചെയ്താൽ മതി. പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ വെച്ചു എന്നിട്ട് കൊടുക്കുക. അപ്പൊ ഇതുപോലെ കംപ്ലീറ്റ് ആവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് ചെയ്യണം. ഇതിൽ പറയുന്ന അതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. കൊടുക്കുക ഇതാ ഈ ഒരു രീതിയിൽ പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഡ്രോൺ. എന്നിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റി ഇപ്പൊ ഇനി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് മൂന്ന് രീതിയിലാണ് റൊട്ടേഷൻ വരുന്നത്. അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഇതിനെ ഫ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ആരോ മാർക്ക് ഫ്രണ്ടിലോട്ട് കാണിക്കുന്നുണ്ട്. ആ ആരോ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഡ്രോണിന്റെ ആരോ മാർക്കും ഒരേ ഡയറക്ഷനിൽ വരുന്ന രൂപത്തിൽ വെക്കുക. ഇതുപോലെ വെച്ചു. ഇനി നമുക്ക് ഓരോ മോട്ടറും സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇതാ മോട്ടർ കൊടുത്തു, ഇതാ കറങ്ങുന്നുണ്ട്. അതിന്റെ ഡയറക്ഷൻ നമുക്ക് ഇതാ ഇവിടെ തന്നെ കാണും. അതിൽ തന്നെ ഇത് ഈ ഒരു മോട്ടർ ഡയറക്ഷൻ ഈ സൈഡാണ്. അതുപോലെ ഓരോ മോട്ടറും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. പിന്നെ സ്പിൻ ആൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മോട്ടറും ഒരുപോലെ കറങ്ങും. അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇതാ ഇതുപോലെ രണ്ട് ടൈപ്പ് ഉണ്ട്. ജോയിസ്റ്റിക്ക് പിന്നെ ഇതുപോലെ ആക്സിലറേഷൻ ടൈപ്പ് ഉണ്ട്. ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. പിന്നെ നമുക്കിതൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. നമ്മളിത് മൊബൈൽ ഫോണിൽ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈവായിട്ട് നമുക്ക് വീഡിയോ കാണാനും പറ്റുന്നുണ്ട്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ഫ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് നമ്മൾ ഇതിൻ്റെ തന്നെ ഫ്ലൂട്ടോ 1.2 ഡ്രോണിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലൂട്ടോ എക്സ് എന്ന് പറയുന്ന ഡ്രോൺ, ഗ്രിപ്പ് ക്യാമറ വരുന്ന ഡ്രോണാണ്. ഇതിൻ്റെ റെക്കോർഡ് ചെയ്ത വീഡിയോസ് നമ്മൾ അവസാനം കാണിച്ചത്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റിൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും കിട്ടുന്നുണ്ട് നമുക്കിത്. ഇപ്പൊ മരുന്ന് കൊണ്ടുപോകും. ഇപ്പൊ മരുന്ന് ഇപ്പൊ കൊണ്ടുപോകും. ഉണ്ടാക്കി വെച്ച അവര് ഇതാണ്. നേരെ മുന്നിക്കാ ഐ അങ്ങനെ ആയെങ്ങനെ എന്താ തെങ്ങുമട്ട ഫോട്ടോ എടുക്കാനോ താഴ്ത്തിക്കല്ലേ വേണ്ടേ? പേരിനൊരു ക്യാമറ അത്രേ ഉള്ളു. അല്ല അതിൽ സാധനം കിട്ടുന്നില്ല. കൈ വെച്ചോക്കാം.